നമസ്കാരം. യു പി അഥവാ ഉത്തർപ്രദേശും മറ്റ് അഞ്ച് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ഫെബ്രുവരി 10 മുതലാണ് വിവിധ ഘട്ടങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തുടക്കമാകുന്നത്. പതിവ് പോലെ തന്നെ മുന്നണികളൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ആര് കേട്ടാലും പൊട്ടിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് CPIM അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരിയാണ്. യെച്ചൂരി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളും അഖിലേഷ് മോനും കൂടെ ചേർന്ന്, അതായത് അഖിലേഷ് യാദവും കൂടെ ചേർന്ന് യു പിയിൽ BJPയെയും യോഗയെയും മലർത്തിയടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകളും അന്തംഗമികളുമൊക്കെ അവരുടെ സ്റ്റാറ്റസൊക്കെ ആക്കി ഇടാൻ ചാൻസ് ഉള്ള ഒരു അവകാശവാദം തന്നെയാണത്. യു പിയിൽ കമ്മ്യൂണിസ്റ്റുകളും അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയും കൂടെ ചേർന്ന് യോഗിയെയും യോഗിയുടെ BJPയെയും തറപറ്റിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തർപ്രദേശിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവിടുത്തെ ആ കൂടിയ ജനസംഖ്യയെപ്പറ്റി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ 4 ഇരട്ടിയിൽ കൂടുതൽ വലിപ്പമുണ്ട്. അതേപോലെ തന്നെ 5 ഇരട്ടിയിൽ കൂടുതൽ ജനസംഖ്യയും ഉണ്ട് എന്ന് പറയാം. 24 കോടിയോളമാണ് യു പിയിലെ ജനസംഖ്യ. ഈ 24 കോടി ജനസംഖ്യ ഉണ്ടെങ്കിൽ ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ എല്ലാവർക്കും ഒന്നും വോട്ടവകാശം ഇല്ലല്ലോ. 18 വയസ്സിന് മുകളിലോട്ടുള്ളവരല്ലേ. അതിൽ തന്നെ എല്ലാവരും ഒന്നും വോട്ട് ചെയ്യണമെന്നുമില്ല. പക്ഷേ ഏറ്റവും അവസാനമായിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, അതായത് 2017 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് അതിനുശേഷം പല തെരഞ്ഞെടുപ്പുകളും നടന്നിട്ടുണ്ട്, ത്രിതല പഞ്ചായത്ത്, അതേപോലെ തന്നെ ലോക്സഭ, അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2017 നടന്നപ്പോൾ 403 അവിടുത്തെ മുഴുവൻ സീറ്റ്. ഈ 403 സീറ്റിൽ 312 സീറ്റ് BJP നേടുകയുണ്ടായി. BJPയും BJPയുടെ സഖ്യകക്ഷിയെല്ലാം ചേർന്നിട്ട് 312 സീറ്റാണ് നേടിയത്. അതായത് അവിടെ പോൾ ചെയ്തതിൻ്റെ 50% മുകളിൽ വോട്ട് ഷെയറും നേടുകയുണ്ടായി ഭാരതീയ ജനതാ പാർട്ടി. അന്ന് 300 സീറ്റിൽ മത്സരിച്ച CPIM കിട്ടിയ വോട്ട് വെറും 413 വോട്ട് മാത്രമാണ്. അതായത് ഇവിടെ കേരളത്തിലെ ഏത് പഞ്ചായത്തിലവർ മത്സരിച്ചാലും ഒരുപക്ഷെ അവർ നേടിയെടുക്കുന്ന പഞ്ചായത്ത് വാർഡിൽ മത്സരിച്ചാലും നേടിയെടുക്കുന്ന വോട്ടിൻ്റെ അത്രയുമാണ് 300 സീറ്റിൽ മത്സരിച്ച അവർ നേടിയ വോട്ട്. നോട്ട പോലും അതിലും എത്രയോ ഇരട്ടി നേടി എന്നോർക്കണം. അതായത് ഒരു സ്ഥാനാർത്ഥിക്ക് പത്രിക സമർപ്പിക്കണമെങ്കിൽ കൂടി ഏതാണ്ട് 3 കൂടുതൽ ആളുകളുടെ പിന്തുണ, എന്തോ അവരുടെ ഒപ്പും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ നോക്കിയാൽ പോലും ഈ കണക്ക് ഒട്ടും മാച്ചാവുന്നില്ല. കാര്യം 300 സ്ഥാനാർത്ഥികളവിടെ 300 മുകളിൽ സ്ഥാനാർത്ഥികളവിടെ പത്രിക സമർപ്പിച്ചു, ആകെ കിട്ടിയത് 413 വോട്ടാണ്. ഈ 413 വോട്ടും വെച്ചിട്ടാണ് ഇവർ BJPയെ വെല്ലുവിളിക്കുന്നത്. ആരാണ്? സീതാറാം യെച്ചൂരി. ചിരിക്കാതെ എന്ത് ചെയ്യും? ഇദ്ദേഹത്തിനെ പറ്റി ട്രോൾ പേജുകളിലൊക്കെ വളരെ രസകരമായിട്ടുള്ള പോസ്റ്റ് ട്രോളൊക്കെയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് വേൾഡ് ഫേമസ് വാഷിംഗ് മെഷീൻ എന്നാണ് അറിയപ്പെടുന്നത് യെച്ചൂരിനെ. അത് മറ്റൊന്നും കണ്ടല്ല, ഒരു കാലത്ത് സോണിയാഗാന്ധി എവിടെ ഉണ്ടോ അവിടെയൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. മറ്റ് വേറെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. സോണിയാഗാന്ധിയുടെ ഈ അലക്കുകാരൻ, പാവാട അലക്കുന്ന പണിയാണ് ഇദ്ദേഹത്തിന് എന്നുള്ള രീതിയിലാണ് എതിരാളികളെല്ലാം അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടിരുന്നത്. അതിനകത്ത് ഇപ്പോൾ സംഖ്യെന്നോ കൊങ്കിന്നോ വ്യത്യാസമൊന്നുമല്ല. എല്ലാവരും വരുന്നതിനും പോകുന്നതിനും എല്ലാം ഈ മാന്യ അദ്ദേഹത്തിനെ വാരി അലക്കുമായിരുന്നു. അപ്പോൾ അതുപോലുള്ള എന്തെങ്കിലും പണിയൊക്കെ ചെയ്തുകൂടെ എന്തിനാണ് ഇത്രയും ഡയലോഗ് അടിച്ച് ഇവിടെയുള്ള മാനമര്യാദയ്ക്ക് ജീവിക്കുന്നു എന്ന് പറയപ്പെടുന്ന, അങ്ങനെ പറയപ്പെടുന്നു എന്നാണ് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഈ ലോകത്ത് തന്നെ ഇല്ല. അവരെ കൂടെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഡയലോഗ് എന്തിനാണ് അടിക്കുന്നത് എന്ന് അവർ തന്നെ ചോദിക്കുന്നു. എന്തൊക്കെ രസകരമായിട്ടുള്ള വാർത്തകളാണ് വരുന്നതെന്ന് നോക്കുക. 413 വോട്ടും വെച്ച് പോള് ചെയ്തതിൽ 50% മുകളിൽ വോട്ട് നേടിയ BJPയെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞത് CPIM അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ചിരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് വിട്ടുതരുന്നു. നിങ്ങൾക്ക് ചിരിക്കാം, വിശ്വസിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് അവർ വളരെ ആത്മാർത്ഥമായിട്ടും സീരിയസ് ആയിട്ടും തന്നെ പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവർ എല്ലാ കാലത്തും അങ്ങനെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ടും സീരിയസ് ആയിട്ടും തന്നെയാണ് തമാശ പറയാറുള്ളത്, വിഡ്ഢിതം പറയാറുള്ളത്. അതൊക്കെ അവരുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേക അവർക്ക് മാത്രം കിട്ടിയ ചില ഗുണഗണങ്ങളാണ്. ഏറ്റവും ഉദാഹരണം, കഴിഞ്ഞ ദിവസം അവർ ചാനലിലിരുന്ന അവരുടെ ഒരു പ്രതിനിധി ചാനലിലിരുന്ന് പറയുന്നു, BJPയുടെ പ്രതിനിധി പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ശരിയാണ്, കേന്ദ്ര ഗവൺമെൻറ് റോഡ് നൽകാറുണ്ട്, സാധാരണപ്പെട്ടവർക്കൊക്കെ ഓരോ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്, പക്ഷേ അത്രയെങ്കിലും ചെയ്യണ്ടേ, അല്ലെങ്കിൽ നിങ്ങളെ ജനങ്ങളങ്ങ് വെറുത്ത് ഇല്ലാതാക്കി കളയൂലേന്ന്. ആരെ പറ്റിയാണ് പറയുന്നത് എന്നോർക്കണം.
44% വോട്ട് നേടിയ എൻ ഡി എ സഖ്യത്തിന് 44% വോട്ടുണ്ട്. ബി ജെ പിക്ക് തനിച്ച് 37% വോട്ടുണ്ട്. ഇത്രയും വോട്ട് നേടിയ ബി ജെ പി എന്ന പാർട്ടിയെ പറ്റിയാണ് 1% പോലും വോട്ടില്ലാത്ത ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത്. 1% പോലും ആളുകളുടെ ഇഷ്ടമോ പിന്തുണയില്ലാത്ത ഒരു ഈർക്കിളി പാർട്ടിയുടെ ഒരു നേതാവ് ചാനലിൽ ഇരുന്ന് പറയുന്നത് നിങ്ങൾ അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഇഷ്ട ജനങ്ങൾ എങ്ങനെ ഇഷ്ടപ്പെടും അത്രയെന്ന്. ആരാ പറയുന്നത്? ഒരു മൈക്രോ ന്യൂനപക്ഷത്തിൻ്റെ മാത്രം പിന്തുണയുള്ള ഇവിടെ വോട്ടിൻ്റെ എണ്ണത്തിൽ അല്ലെങ്കിൽ പിന്തുണയുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 20 പോലും വരാത്ത ഒരു ഈർക്കിളി പാർട്ടിയുടെ ഒരു ചോട്ടാ നേതാവ് ചാനലിൽ ഇരുന്ന് വളരെ ആത്മാർത്ഥമായിട്ടും വളരെ കോൺഫിഡൻ്റോടെ പറയുകയാണ്. ബി ജെ പി പ്രതിനിധി ഒന്നും പറഞ്ഞില്ല, ചിരിക്കുക മാത്രം ചെയ്തു. പക്ഷേ സ്പോട്ടിൽ മറുപടി കൊടുക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഇവരുടെ എല്ലാ കാലത്തും കുഴപ്പം. ആ കാര്യത്തിൽ അണികളെന്നോ നേതാക്കളെന്നോ വ്യത്യാസമില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അണികൾക്കും നേതാക്കൾക്കുമൊക്കെ ഒരേ നിലവാരമായിരിക്കും, അതായത് തറ നിലവാരം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.